കോഴിക്കോട് ആട്ട്യൻപാറ ജല ടൂറിസം പദ്ധതി വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകാതെ അടച്ചുപൂട്ടലിന്റെ വക്കിൽ. ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ തണലിൽ ടൂറിസത്തിലൂടെ മികച്ച വരുമാനം ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതിയാണ് സർക്കാരുകളുടെ കാര്യക്ഷമതയില്ലായ്മയും കെഎസ്ഇബിയുടെ താൽപര്യക്കുറവും മൂലം നശിക്കുന്നത്. 2015-ൽ ഉമ്മൻചാണ്ടി സർക്കാർ ആവിഷ്കരിച്ച് 2019-ൽ തുറന്നുകൊടുത്ത ആട്ട്യൻപാറ ജല ടൂറിസം പദ്ധതി പൂർണ്ണമായി പ്രവർത്തിച്ചത് കഴിഞ്ഞ വർഷം മാത്രം 6.5 ലക്ഷം രൂപയാണ് പദ്ധതി വഴി സർക്കാരിന് ലഭിച്ചത്. ജനങ്ങളെ ആകർഷിക്കാൻ കഴിയാത്തത് പദ്ധതിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വാച്ച് ടവറുകളും ഇരിപ്പിടങ്ങളും നോക്കുകുത്തിയായി മാറിയിട്ടുണ്ട്. ഹൈഡൽ ടൂറിസത്തിനായി 3 കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. ആട്ട്യൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കം ആരംഭിക്കുന്ന മായംപള്ളിയിലെ തടയണക്ക് സമീപം 3 നിലകളിലായി വാച്ച് ടവറും നിർമ്മിച്ചിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ 12000 വനമേഖലയും വിവിധ ദൃശ്യങ്ങളും കാണാൻ സാധിക്കുന്ന തരത്തിലാണ് വാച്ച് ടവർ. ജലവൈദ്യുത നിലയത്തിൽ നിന്നും വാച്ച് ടവർ സ്ഥിതി ചെയ്യുന്ന മായംപള്ളിയിലേക്ക് 1 കിലോമീറ്റർ റോഡും റോഡിന്റെ ഇരുഭാഗങ്ങളിലും സഞ്ചാരികൾക്ക് ഇരിപ്പിടവും നിർമ്മിച്ചിരുന്നു. 2 പ്രളയങ്ങളിൽ ഇരിപ്പിടങ്ങൾ തകർന്നു. 2019-ൽ തുറന്നെങ്കിലും തൊട്ടുപിന്നാലെ എത്തിയ കോവിഡ് മഹാമാരി വീണ്ടും ടൂറിസം കേന്ദ്രത്തിന് തിരിച്ചടിയായി. എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി വൈദ്യുതി വകുപ്പ് ഒരു ഇടപെടലും നടത്തുന്നില്ല. ലക്ഷങ്ങളുടെ വരുമാനം ലഭിക്കാവുന്ന പദ്ധതിയാണ് ഇല്ലാതാകുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.